നമസ്കാരം, ഞാൻ പ്രീതി കാർത്തിക. ഫിഷറീസ് സർവകലാശാല VCI നിയമനം നടത്താൻ പട്ടിക ചോദിച്ചപ്പോൾ ഗവർണർക്ക് ലഭിച്ചത് രണ്ട് പ്രമുഖരുടെ ഭാര്യമാരുടെ പേരുകൾ. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് പുറത്താക്കപ്പെട്ട ഫിഷറീസ് VC പകരം പുതിയ VCA നിയമിക്കാൻ പട്ടിക ആവശ്യപ്പെട്ടപ്പോഴാണ് സർവകലാശാല പ്രമുഖരുടെ ഭാര്യമാരുടെ പേരുകൾ മുൻപന്തിയിൽ കാണുന്നത്. ഇവർ സർവകലാശാലയിൽ ഉന്നത സ്ഥാനത്തുള്ള രണ്ട് പ്രമുഖരുടെ ഭാര്യമാരാണ്. ഇത് തിരിച്ചറിഞ്ഞതോടെ കൂടുതൽ പ്രൊഫസർമാരുടെ പേരുകൾ നൽകാൻ ഗവർണർക്ക് നിർദ്ദേശിക്കേണ്ടി വന്നു. ഇതിനിടെ ഫിഷറീസ് സർവകലാശാല VC ഡോക്ടർ റിജി ജോൺ ഗവർണറെ സമീപിച്ചു. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് തന്നെ ഉടൻ പുറത്താക്കരുതെന്നും സുപ്രീം കോടതിയെ സമീപിക്കാൻ സമയം നൽകണമെന്നും ആവശ്യപ്പെട്ടാണ് റിജി ഗവർണറെ സമീപിച്ചത്. സംഭവത്തിൽ രാജ്ഭവൻ നിയമോപദേശം തേടിയതായാണ് വിവരം പുറത്തുവന്നത്. അർഹതപ്പെട്ടവർക്ക് കൊടുക്കാതെ തോന്നിവാസങ്ങൾ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. സ്വന്തം ഭാര്യമാരെ തന്നെ തിരികെ കയറ്റാൻ തോന്നുന്ന ആ വൃത്തികെട്ട ചിന്ത എവിടെ നിന്ന് വരുന്നതെന്ന് മനസ്സിലായി. അതിനെതിരെ പ്രവർത്തിച്ച ഗവർണർക്കെതിരായുള്ള പ്രതിഷേധങ്ങൾ ദിനം പ്രതി കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഒരു കാര്യവുമില്ല, നിങ്ങൾക്കൊന്നും എത്തിപ്പിടിക്കാൻ കഴിയാത്ത വണ്ണം ആ മനുഷ്യനെ ജനങ്ങൾ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണ് കോടിക്കണക്കിന് ജനങ്ങൾക്കിടയിൽ നിന്നും വെറും 25,000 ആൾക്കാർ മാത്രം പ്രതിരോധത്തിന് ഇറങ്ങിയത്. അവരോ പരിപ്പുവടയും ചായയും മാത്രം കഴിച്ച് ഇറങ്ങിപ്പോകേണ്ടി വന്നു. ഇത്ര മാത്രം മതി എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ. പക്ഷേ പൊരുതാൻ ഒരാൾ മാത്രമേ ഉള്ളൂ എന്ന സങ്കടം മാത്രമേ ബാക്കിയുള്ളൂ. എന്ന് ജോലിയോ ആനുകൂല്യങ്ങളോ അർഹതപ്പെട്ടവർക്ക് മാത്രം ലഭിക്കുന്നുവോ അന്ന് മാത്രമേ കേരളത്തിൽ യഥാർത്ഥ വിപ്ലവം കൊണ്ടുവരാൻ കഴിയൂ.